പൗരാണിക കാലത്ത് രാജാക്കന്മാരാ ഭരിച്ചിരുന്നത്. ഒരളവ് വരെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് രാജാവ് പ്രതിപുരുഷൻ മാത്രമാണ്, ദേവതയാ ഭരിച്ചിരുന്നത്. ഭരണകൂടം എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. രാജാക്കന്മാരാ ഭരിക്കുന്നത്. അപ്പം അത് പാരമ്പര്യമായി കുറേ കാലത്തേക്കൊരു വംശം നിലനിൽക്കാറുണ്ട്. അതിലുള്ളൊരു പ്രത്യേകത, ഒരു നിശ്ചിത കാലയളവിലേക്കല്ല ഈ ഭരണം. ഒരു വസ്തു ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് അവനതിൽ ഗവേഷണം ചെയ്ത് നിരന്തരമായി അതിലേ കൂടെ പോയി എത്തുന്ന ഒരു റിസൾട്ടും, അവൻ രണ്ട് ആണി പിടിപ്പിച്ചപ്പോഴേക്ക് അവനെ അതിൽ നിന്ന് മാറ്റി വേറൊരു സെക്ഷനിലേക്ക് ഇട്ട് വേറൊരുത്തനെ വെക്കുമ്പോൾ ഇവൻ ആദ്യം മുതൽ തല്ലിപ്പൊളിച്ച് വീണ്ടും ഉണ്ടാക്കുന്ന തലവും തമ്മിൽ അന്തരമുണ്ട്. ചരിത്രപരമായി എല്ലാവർക്കും ഭരിക്കാനുള്ള അവകാശം തുല്യമാണെന്ന സമത്വവും സ്വാതന്ത്ര്യവും അംഗീകരിച്ചു എങ്കിലും അതൊരാദർശപരമായി കേൾക്കാൻ ഇമ്പമുള്ളതാണ്. അതെ അതെ, അത് സമ്മതിച്ചുകൊണ്ട് തന്നെ. അതെ, എനിക്കും നാളെ ഇന്ത്യയുടെ ഭരണാധികാരിയാകാം, ഞാൻ ഇപ്പോഴേ ഭരണാധികാരിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സുഖമാണ്. അതെ, എൻ്റെ ആളാണ് ഇപ്പോൾ ഭരിക്കുന്നത്, പ്രധാനമന്ത്രി ഇപ്പം എൻ്റെ ആളാണ്, ആ പാർട്ടി എൻ്റെയാണ്, മുഖ്യമന്ത്രി ഇപ്പം എൻ്റെ ആളാണ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സുഖമാണ്. ഒരു താൽക്കാലികമായി ഒരു നിശ്ചിത ദിവസം മുതൽ നിശ്ചിത ദിവസം വരെ ഒരു ഭരണാധികാരി ഉണ്ടാകുന്നു. അയാൾക്ക് ഭരണകൂടത്തോട് എന്ന് പറഞ്ഞാൽ അതിലെ എക്സിക്യൂട്ടീവിലെ പല വിഭാഗങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുത്താൽ 5 കൊല്ലം ആണ് എൻ്റെ കാലാവധിയെങ്കിൽ അത് തീരുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോണം, പിന്നെ ഞാൻ ഒരു ഇലക്ഷൻ ഫേസ് ചെയ്തേ വരാൻ വഴിയുള്ളൂ. എന്നെ എലക്ട് ചെയ്യുന്നത് ഭരണത്തിനകത്തെ യാതൊരു കാര്യവും അറിയുന്ന ഒരു ജനതയല്ല, പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ മുതൽ MLA വരെ ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭരണഘടന അവർക്ക് അന്യമാണ്. അതിൻ്റെ വ്യാഖ്യാനം ഒരു നല്ല അഡ്വക്കേറ്റിനോട്, ഭരണഘടനാ വിദഗ്ധനായ ഒരാളോട് ചോദിച്ചിട്ട് മാത്രമാണ് അയാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതേ പിടിച്ച് അയാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, എനിക്കറിയാൻ വയ്യാത്ത ഒന്നിനെയാണ് ഞാൻ മാനദണ്ഡമാക്കുന്നത്. കോടതി കയറിയല് വളരെ രസകരമാണ്. ഭഗവത്ഗീത വായിച്ചിട്ടില്ല, ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത ഹിന്ദു ഭഗവത്ഗീതയെ കൈവച്ചും, ബൈബിള് ആന്തരികമായി പഠിക്കാത്ത ഒരു ക്രിസ്ത്യാനി ബൈബിളിൽ കൈവച്ചും, ഖുറാൻ അറിയാത്ത ഒരു മുസ്ലിം ഖുറാനിൽ കൈവച്ചുമൊക്കെ സത്യം പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അയാൾ പറയാൻ വേണ്ടി പോകുന്ന കളവിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാവും. മറിച്ച് അത് അവന് പഠിക്കാനുള്ളൊരു ദർശനമാക്കി മാറ്റിയിട്ട് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടതാണ്. ഒരു ജനതയെ മുഴുവൻ നിയന്ത്രിക്കുന്ന എന്ന് പറയാവുന്ന, ഒരു വർഷം ഏതാണ്ട് 1 കോടി ജനങ്ങൾ എത്തുന്ന, കോടികൾ വരുമാനമുണ്ടാക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ വരുന്ന സ്ഥാപനമായ ശബരിമലയിലെ എല്ലാമെല്ലാമായ ഒരു തന്ത്രിക്കറിയാവുന്ന അറിവുകൾ എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞത് നമ്മൾ പത്രദ്വാര മനസ്സിലാക്കിയതാണ്, ചാനലിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതുപോലെ ഇതൊരു സങ്കല്പമാണ് ഇതറിയാമെന്നുള്ളത്. അപ്പോൾ ഒരു സങ്കല്പത്തിൽ ഒരു ഭരണഘടനയെ അറിഞ്ഞുകൊണ്ട് ഒരു ഭരണാധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത് അയാൾ കയറിയിരുന്ന് ഭരിച്ചാൽ 5 കൊല്ലം കഴിഞ്ഞ് അയാൾ ഇറങ്ങിയാൽ തെരഞ്ഞെടുത്ത് വിടുന്ന ജനത്തിന്, ഇദ്ദേഹത്തിന് അത് അറിയില്ലെങ്കിൽ തെരഞ്ഞെടുത്ത് വിടുന്ന ജനത്തിന് ഇതിനെക്കുറിച്ച് എത്ര അറിവുണ്ടാവും? ഈ ജനവുമായി കാര്യമായി ബന്ധമുള്ളവരല്ലാത്ത ബുദ്ധിജീവികളും വ്യാഖ്യാതാക്കന്മാരും അടങ്ങുന്ന കേഡറുകളാണ് ഭരണത്തിൻ്റെ ഇടനാഴിയിലിരിക്കുന്നത്. ഭരണത്തിൻ്റെ ഇടനാഴിയിലിരിക്കുന്നവന് ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യമുള്ള വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങളുണ്ട്. ഈ രാജ്യത്തിലെ ജനതയുടെ താല്പര്യത്തെക്കാൾ താല്പര്യമുള്ള കച്ചവടക്കാരുടെ താല്പര്യങ്ങളുണ്ട്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കാൾ പ്രാധാന്യമുള്ള വ്യക്തി ചരിത്രങ്ങളുണ്ട്, അവന് പ്രാധാന്യമുള്ള. ഈ ചരിത്രങ്ങളെല്ലാം കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്ന 5 കൊല്ലത്തേക്ക് യാതൊരു ഉത്തരവാദിത്വവും ആരോടും പുലർത്തണ്ടാത്ത എന്നെ അതിൻ്റെ അധികാരിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആരോടും എൻ്റെ പ്രസ്ഥാനത്തോട് പോലും യാതൊരു നീതിയും പുലർത്തണ്ടാത്ത
അഞ്ചു കൊല്ലത്തേക്കുള്ള ഈ സ്ഥാനത്തെ ഭംഗിയായി കൊണ്ടുപോകാവുന്നൊരു നാടകമായിരുന്നു. ഇത് കഴിഞ്ഞ് അടുത്തതായി വരുന്നവൻ വരുമ്പോൾ ഇതിൻ്റെ ഖജനാവ് കാലിയാണോ, ഇത് ഇത്ര കടം വരുത്തി വെച്ചിട്ടുണ്ടോ, അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം എനിക്കില്ല. അടുത്തവൻ വരുമ്പോൾ എന്നെ ഉൾപ്പെടെ പൂർവികരെ കുറ്റം പറയാം. ജനാധിപത്യത്തിന് ഇപ്പോൾ 60 കൊല്ലത്തിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ 60 കൊല്ലത്തെ പൂർവികരെയും എന്ന് വരുന്നവൻ കുറ്റം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ തുടർച്ചയുമായി അവൻ, അവനെ സഹായിച്ചവൻ തന്നെയാണ് ഇവനോടൊപ്പം ഇരിക്കുന്നത്. അതും മാറ്റം വരുത്തുന്നില്ല, അതിൻ്റെ കേഡറിൻ്റെ സ്വഭാവം ഒന്നും മാറ്റുന്നില്ല. ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടം തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാലും, സോഷ്യലിസ്റ്റ് ഭരണകൂടം തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാലും, മതത്തെ ആശ്രയിക്കുന്ന ഭരണകൂടം തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാലും, വ്യത്യസ്ത മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും വ്യത്യസ്ത ജാതികളെ പ്രതിനിധീകരിക്കുന്നവരും വ്യത്യസ്ത സംഘങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുമായ ആളുകൾ വ്യത്യസ്തരായി നിന്നുകൊണ്ട് കൂട്ടായ്മയിൽ ജയിച്ചു വന്ന് അതിൻ്റെ എല്ലാം കൂടെ കൂടി ഒരു സ്കലിത രൂപം, ഈ സ്കലിത രൂപത്തിൻ്റെ ഉന്നതനെന്നുള്ള നിലയിലൊരു ഭരണാധികാരി അവിടെ ഇരുന്നാലും പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് അതിൻ്റെ നേതാവായിരുന്നാലും ഇരിക്കാനുള്ള ത്വര 5 കൊല്ലത്തേക്ക് വർദ്ധിക്കുമാറ് ഇവർ കടന്നു പോകുമ്പോൾ രാജഭരണത്തിലെ രാജാവിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കില്ല.